ഹായ് നമസ്കാരം ഞാൻ ഷബീബ മുനീർ എസ് എം വ്ലോഗ്സ് ആൻഡ് മോട്ടിവേഷൻ ടിപ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ആൽഫയിൽ ഉണ്ടായിരുന്ന അതായത് ട്യൂഷൻ ക്ലാസ്സിൽ ഉണ്ടായിട്ടുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് പെരുന്നാളുടെ സമയത്ത് ഒരു മെഹന്തി ഫെസ്റ്റ് നടന്നിരുന്നു അതുപോലെ തന്നെ അതൊരു വീഡിയോ ആയിട്ട് ഇടാൻ മാത്രം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാനിനി എന്തെങ്കിലും ഒരു കാരണം കിട്ടുമ്പോൾ അതിൽ കൂടെ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചതായിരുന്നു പിന്നെ അതുപോലെ തന്നെ അവിടെ റിസൾട്ട് വന്ന് A+ കിട്ടിയ കുട്ടികൾക്കൊക്കെ ഒരു മൊമെൻറ്റോ കൊടുക്കൽ ചടങ്ങും ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക അപ്പോൾ അന്നേ ദിവസം എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു കാരണം ജഡ്ജ്മെൻ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇതൊരു കുഞ്ഞു കാര്യമാണെങ്കിലും അതിലൊരു അംഗമാവാൻ കഴിഞ്ഞതിൽ അല്ലെങ്കിൽ അത് സെലക്ട് ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമായി പിന്നെ കാണുമ്പോൾ നമുക്കെല്ലാം നന്നായിട്ട് തോന്നും ഒന്നൊന്നിനും മെച്ചെന്ന് പറഞ്ഞ പോലെ തന്നെ പക്ഷേ ഒരു ഫസ്റ്റ് പ്രൈസും സെക്കൻഡ് പ്രൈസും അത്യാവശ്യമാണല്ലോ അതുകൊണ്ട് രണ്ടെണ്ണം തിരഞ്ഞെടുത്തു എന്ന് മാത്രം പിന്നെ 10-ാം ക്ലാസ്സിൻ്റെ +2-ൻ്റെ ഒക്കെ എക്സാം കഴിഞ്ഞ് റിസൾട്ട് വന്നതിന് ശേഷം കൂടുതൽ A+ കിട്ടിയ കുട്ടികൾക്കുള്ള മൊമെൻറ്റോ കൊടുക്കില്ലായിരുന്നു അപ്പോൾ അന്നേ ദിവസം വാർഡ് മെമ്പർ ഷീജ ടീച്ചർ അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡൻ്റ് അഫ്സൽ ഖ അവരൊക്കെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആൽഫ ട്യൂഷൻ സെന്റർ ഉള്ളത് എവിടെയെന്ന് വെച്ചാല് ആനമങ്ങാട് ഹൈസ്കൂളിന്റെ തൊട്ടാണ് അത് പറഞ്ഞാൽ ചിലർക്കൊന്നും അറിയണ്ടാവില്ല കാരണം എന്റെ വീഡിയോ കാണുന്നത് പല ഭാഗത്തു കൂടെ ഉള്ള ആളുകളായിരിക്കുമല്ലോ അല്ലെ പെരിന്തൽമണ്ണ ചെറുപ്പശ്ശേരിക്ക് ഉള്ളിലുള്ള ആളുകളാണെങ്കിൽ അതല്ലെങ്കിൽ ആനമങ്ങാട് തൂത ഒരു പരിസരത്ത് കൂടെ ഒക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ ഇവിടെ ജോയിൻ ചെയ്യട്ടോ യാതൊരു പ്രശ്നങ്ങളും ഇല്ല അതിന് പഠിത്തത്തിൻ്റെ കാര്യത്തിലും എന്താണെങ്കിലും പെർഫെക്റ്റ് ആണ് പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് അഡ്മിഷൻ എടുക്കുക കേട്ടോ അപ്പോൾ ഇവിടെ നിലവിലുള്ള ക്ലാസ്സുകൾ ഏതൊക്കെയെന്ന് വെച്ചാൽ ട്യൂഷനായിട്ട് 8, 9, 10 ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം ഉണ്ട് അതുപോലെ തന്നെ +1, +2
കോമേഴ്സ് ഹ്യൂമാനിറ്റീസ് പിന്നെ കൂടാതെ പ്രൈവറ്റ് ഉണ്ട് പ്രൈവറ്റിൻ്റെ പ്ലസ് വൺ പ്ലസ് ടു ഉണ്ട് പ്ലസ് ടുവിൽ ഹ്യൂമാനിറ്റീസ് അതുപോലെ പ്ലസ് വണ്ണിൽ കൊമേഴ്സ് ഹ്യൂമാനിറ്റീസും അപ്പോൾ പ്രൈവറ്റ് ആയിട്ട് അതായത് സ്കൂളിൽ മാർക്ക് കുറഞ്ഞ കുട്ടികളുണ്ടാവുമല്ലോ സ്കൂളിൽ കിട്ടാത്ത അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇവിടെ പ്ലസ് വൺ പ്ലസ് ടു പ്രൈവറ്റ് ആയിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട് വലിയൊരു ഫീസൊന്നും ഇല്ല കേട്ടോ കുറഞ്ഞ ഫീസേ ഉള്ളൂ അപ്പോൾ ഇനി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഞാൻ അവിടുത്തെ സാറുമാരെ കോൺടാക്ട് നമ്പർ ഇവിടെ കൊടുക്കുക അതിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ കുട്ടികളെ ആദരിക്കുന്ന ഒരു അടുത്ത പ്രാവശ്യം ഇപ്പോഴത്തെ പത്താം ക്ലാസ് അല്ലേ ജംഷീദ് മാഷേലൊക്കെ അല്ലേ പത്ത് പ്ലസ് അപ്പൊ അടുത്ത വർഷം നിങ്ങളൊക്കെ ഈ ഉപഹാരങ്ങൾ വാങ്ങാൻ തയ്യാറായി നല്ല മാർക്കോടുകൂടി ഉന്നത വിജയം കൈവരിച്ചവരായിരിക്കണം അതിനുവേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണം നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ ഉയർച്ചകളും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഇത് ഇന്ദ്രജ പറഞ്ഞ കുട്ടിയാണ് അവൾക്കാണ് പ്ലസ് ടുവിൽ എ പ്ലസ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അതുപോലെ ഇത് സിയാദ് അവൻ അന്ന് നാട്ടിലുണ്ടായിരുന്നില്ല പിന്നെ ഒരു ദിവസം അൽഫിയിൽ വരികയാണ് ചെയ്തത് അപ്പം ഇവൻ്റെ രണ്ട് മാർക്ക് കുറവുണ്ടായിരുന്നു അത് പിന്നെ റിവാലുവേഷന് കൊടുത്തപ്പോൾ പിന്നെ ആ രണ്ട് മാർക്ക് കൂട്ടിക്കിട്ടി അങ്ങനെ അവർക്ക് രണ്ട് പേർക്കുമാണ് പ്ലസ് ടുവിൽ ഫുൾ എ പ്ലസ് കിട്ടിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഇവർക്കൊക്കെ അഞ്ച് എ പ്ലസ് അങ്ങനെയൊക്കെയാണ് കിട്ടിയിരുന്നത് അപ്പം ഒരേ പ്ലസ് കുറഞ്ഞു എന്ന് കരുതിയിട്ട് അത് ശരിക്കും ഒരു കുറവല്ല കേട്ടോ കാരണം പ്ലസ് ടു ഒക്കെ അല്ലേ പ്ലസ് ടുവിലൊക്കെ ഫുൾ എ പ്ലസ് നേടുക എന്ന് പറയുമ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ അത്യാവശ്യം മാർക്ക് വാങ്ങിക്കുമ്പോൾ അത് വലിയൊരു കാര്യം തന്നെയാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അന്നത്തെ മെഹന്തി ഫെസ്റ്റിൽ ഫസ്റ്റും സെക്കൻഡൊക്കെ കിട്ടിയ കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണമായിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള അംഗീകാരങ്ങളൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റിയെന്നുള്ളതും അതുപോലെ തന്നെ അത് നേടാൻ പറ്റിയെന്നുള്ളതും വലിയൊരു സന്തോഷം തന്നെ അതൊക്കെ ഇങ്ങനെ കിട്ടുമ്പോഴേ നമുക്ക് അതിൻ്റെ സന്തോഷം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ശരിക്കും ഇതൊക്കെ വിലമതിക്കാനാവാത്ത അംഗീകാരങ്ങൾ തന്നെയാണ് കേട്ടോ പിന്നെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം രക്ഷിതാക്കൾക്കുള്ളൊരു മീറ്റിങ്ങും കൂടെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ അവർ പിരിച്ചു വിട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ അതിനെല്ലാം ശേഷം ഞാൻ പോയിട്ടുണ്ടായിരുന്നത് എനിക്ക് കിഴാറ്റൂർ പഞ്ചായത്തിൽ അവിടെ ഞാൻ തുല്യത പഠിക്കുന്നുണ്ടല്ലോ തുല്യത അതിൻ്റെ എക്സാം ഇപ്പോൾ കഴിഞ്ഞു കേട്ടോ പ്ലസ് ടു ആണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്കൊരു മോട്ടിവേഷൻ ക്ലാസ് ഉണ്ടായിരുന്നു അവിടെ വെച്ചിട്ട് അപ്പോൾ നേരെ അങ്ങോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് മുൻകാക്കുന്നെ അങ്ങോട്ട് ആക്കി തന്നു തെറ്റിദ്ധാരണകൾ നമ്മളിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ആ വഴിയിലാണ് പോവാനാണ് ശ്രമിക്കാറുള്ളത് അപ്പൊ അത് ഉണ്ടാവരുത് എന്നുള്ളതാണ് എനിക്ക് ആമുഖമായിട്ട് നമ്മോട് ഒരു പാട്ട് പാടുമ്പോൾ ഒരാൾ നമ്മൾ പാട്ട് പാടുമ്പോൾ അയാൾ മനോഹരമായിട്ട് പാടും പക്ഷെ നമ്മുടെ നിർമ്മിതിയാണ് അപ്പൊ ആ പാട്ട് പാടുന്നയാളേക്കാളും ബെറ്റർ അല്ല മ്യൂസിക് ഡയറക്ടർ അപ്പൊ നിങ്ങൾ ചിലപ്പോൾ പാട്ട് പാടുന്ന പോലെ പ്രതീക്ഷിക്കുന്നത് ദാസ എന്നൊരു പാട്ട് പാടുമ്പോൾ അതിൻ്റെ മുകളിൽ മ്യൂസിക് ഡയറക്ടർ പാടണം എന്നായിരിക്കും അങ്ങനൊരിക്കലും തെറ്റിദ്ധരിക്കരുത് അതില്ല ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന വർക്ക് ഞാനിപ്പോ അതിന്റെ ഷൂട്ടിലായിരുന്നു പിന്നെ ഇങ്ങനെ മോട്ടിവേഷൻ ക്ലാസ് ഇപ്പോൾ തിരിച്ചിങ്ങോട്ട് പോകുന്നതാണ് അത് ചൊവ്വാഴ്ചത്തേക്ക് മാറ്റിയിട്ടുണ്ട് ജന്മങ്ങളാൽ പുണ്യോദയങ്ങളാൽ കൈവന്ന നാളുകൾ കണ്ണീരുമാറി അപ്പൊ ഇങ്ങനെയുള്ള കലാകാരന്മാരൊക്കെ കൂടെ പഠിക്കണുണ്ട് എന്നുള്ളത് ഇങ്ങനെ ഒരു അവസരങ്ങളിലാട്ടോ അറിയാൻ പറ്റിയത് പിന്നെ അതിന് ശേഷം ഞങ്ങൾക്ക് നല്ല ചിക്കൻ ബിരിയാണി ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾക്ക് അവിടെ എടുക്കുന്ന സബ്ജക്റ്റിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായി പിന്നെ അതുപോലെ ദാ 4 മണിക്ക് ചായ ഇട്ടിട്ടുണ്ടായിരുന്നു മക്കത്തേക്ക് ഈത്തപ്പഴം കയറ്റാന്ന് പറയുന്ന പോലെ മുട്ടബജി കണ്ട് മടുത്തു പോയ ആളാണ് ഞാൻ അവിടെ ചെന്നപ്പോഴും ചായക്ക് മുട്ടബജിയും ചായയാണ് കിട്ടിയത് എല്ലാം കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ തിരിച്ചു പോരുകയാണ് അപ്പം അന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ ആയിരുന്നു ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കണ്ട വീഡിയോക്ക് താഴെ ചുവന്ന കളറിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ എഴുതിയിട്ടുണ്ടാകും അതിലൊന്ന് തൊട്ട് കൊടുക്കുക അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെൽബട്ടൺ കൂടിയും കൊടുക്കുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ആക്കുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും അതുപോലെ തന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ അതുപോലെ കമൻറ്റ് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ.